കെ എം മാണി എന്ന പാലായിലെ മാലാഖ കാത്തു സൂക്ഷിച്ചിരുന്ന യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റ് ഇന്നലെ നഷ്ടമായിരിക്കുന്നു. ഇനി പൈനാപ്പിളിൻ്റെ ഗതിയെന്ത്? രണ്ടിലയുടെ ഗതിയെന്ത്? അതോ പൈനാപ്പിളും രണ്ടിലയും കൂടി ഒരുമിച്ച് യു ഡി എഫിൽ ചേക്കേറുമോ? ഏതായാലും രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് യു ഡി എഫിന് വലിയ തലവേദനയായിരിക്കും. ജോസ് കെ മാണിക്ക് ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ പാലായിൽ ജയിക്കാമായിരുന്നു. പി ജെ ജോസഫ് അതിനുള്ള വഴികളും പറഞ്ഞു കൊടുത്തതാണ്. പാർട്ടി ചെയർമാൻ ഞാനാണ്. തന്നോട് ഔദ്യോഗികമായി ലിഖിതമായ ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നോട് ചിഹ്നം ചോദിക്കൂ, താൻ ചിഹ്നം തരാം. പക്ഷേ ജോസ് കെ മാണി അതിന് വഴങ്ങിയില്ല. യു ഡി എഫ് നേതൃത്വം അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ മഞ്ഞുരുകി എന്ന ഘട്ടത്തിൽ ജോസ് കെ മാണി വീണ്ടും പിടിമുറുക്കുകയായിരുന്നു. ഒടുവിൽ പാലാ ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും ഒക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു ഫോർമുല മുന്നോട്ട് വെച്ചു. അതായത് പി ജെ ജോസഫ് ചെയർമാനും ജോസ് കെ മാണി വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു. പക്ഷേ അതും ജോസ് കെ മാണിക്ക് സ്വീകാര്യമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു തർക്കം നിലനിന്നെങ്കിൽ മാത്രമേ ജോസ് ടോം പാലായിൽ തോൽക്കുകയുള്ളൂ. ചോദിച്ചു വാങ്ങിയ ഒരു പരാജയമാണ്. ചിഹ്നം കിട്ടിയിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു പറയുമ്പോൾ, ചിഹ്നം വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് ഭരണഘടനയെ പറയുന്ന വർക്കിംഗ് ചെയർമാൻ ചിഹ്നം കൊടുക്കുമായിരുന്നു. ആ ചിഹ്നം കിട്ടിയാൽ ജയിക്കുമായിരുന്നു അവർ തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ജോസ് കെ മാണി തന്നെയാണ്. ജോസ് ടോം പാലായിൽ തോക്കണം. എങ്കിൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് പാലായിൽ മത്സരിച്ച് യു ഡി എഫിൽ മന്ത്രിയാകാൻ കഴിയുകയുള്ളൂ. അതിനുള്ള തന്ത്രം അദ്ദേഹം വളരെ സമൃദ്ധമായി തന്നെ പയറ്റി. എന്നിട്ട് കുറ്റം മുഴുവൻ പി ജെ ജോസഫിൻ്റെ തലയിൽ ചാരാനുള്ള തന്ത്രമായിരുന്നു ജോസ് കെ മാണിയുടേത്. പക്ഷേ യു ഡി എഫ് നേതാക്കളൊക്കെ അത് വളരെ നേരത്തെ തിരിച്ച് എറിഞ്ഞു കഴിഞ്ഞു എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കിയില്ലേ എന്നാണ് സംശയം. വിവാദത്തിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. പാലായിലെ ഫലം തികച്ചും അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു വികാരമാണ് പാലായിൽ കണ്ടത്. എത്ര നാൾ ജനങ്ങൾ അതൊക്കെ സഹിക്കും? പക്ഷേ കോൺഗ്രസിനും യു ഡി എഫിനും ഇനി തലവേദനയാകാൻ പോകുന്നത് ഒക്ടോബർ 21 നടക്കുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. പാലായിൽ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനും യു ഡി എഫിനുമൊക്കെ അത് അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ആയിരുന്നേനെ. പക്ഷേ ഇപ്പോൾ ഫലം മറിച്ചായപ്പോൾ പെട്ടിരിക്കുന്നത് യു ഡി എഫും കോൺഗ്രസും തന്നെ. ഓരോ തെരഞ്ഞെടുപ്പുണ്ടാകുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന അഭിപ്രായമാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, മുന്നണികൾ തമ്മിൽ മത്സരിക്കാം, മുന്നണികളെ ഘടകക്ഷികൾ തമ്മിൽ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് സംശയം. തെരഞ്ഞെടുപ്പ് ഓരോ പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പാർട്ടി ചർച്ച ചെയ്യും, മുന്നണിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുന്നണി ചർച്ച ചെയ്യും. പാലാ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായിരുന്ന മുന്നണി ഒരുമിച്ച് നിർത്തുക എന്ന് പറഞ്ഞു. ആ മുന്നണി ഒരുമിച്ച് നിർത്തുക എന്ന ഉത്തരവാദിത്വം യു ഡി എഫ് നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. മുന്നണി ഒരുമിച്ച് നിർത്തി. ശബരിമല വിഷയത്തിൽ ആകെ പെട്ടിരിക്കുകയായിരുന്നു എൽ ഡി എഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ശബരിമല വിഷയം തന്നെയാണ്. വരാൻ പോകുന്ന ഈ 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ 2 സീറ്റെങ്കിലും നേടാമെന്നുള്ള വിശ്വാസമാണ് പാലായിലെ ഫലം എൽ ഡി എഫിന് നൽകുന്നത്. എൽ ഡി എഫിൻ്റെ അതൊരു രാഷ്ട്രീയ വിജയമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പാലായിലെ അട്ടിമറി വിജയം അവർക്ക് നൽകുന്നത് അമിതമായ ആത്മവിശ്വാസമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യമല്ല, ഇത് സംസ്ഥാനം നിലനിൽക്കുന്നതാണ്. ഈ പാലാ ഇലക്ഷൻ ഫലം വ്യക്തമാക്കുന്നു. കേരള രാഷ്ട്രീയം എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് ഇലക്ഷന്റെ ഫലം വ്യക്തമാക്കിയത്. ഇതോടൊപ്പം ഐക്യജനാധിപത്യം വേണ്ടി ഇതിന് രാഷ്ട്രീയ അടിത്തറ തകർന്നിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ കളി കാരണം പൈനാപ്പിളിനെയും രണ്ടിലെയും എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസും യു ഡി എഫും.